ഏക സിവിൽ കോഡിനെതിരായുള്ള തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം ഇന്ന് നടന്നു. ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ട്രാപ്പിൽ വീഴരുത് എന്ന്. ഇപ്പോഴത്തെ പ്രതിസന്ധി മുതലെടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ കെണിയിൽ വീഴരുത് എന്ന് ചുരുക്കം. തിരഞ്ഞെടുപ്പ് വിഷയമാക്കുക എന്നൊക്കെ ഉള്ള ഒരു അജണ്ട വെച്ച് കൊണ്ടുവന്ന ഒരു സാധനമായിട്ടാണ് എല്ലാവരും വിലയിരുത്തിയത്. അതുകൊണ്ട് ആ ട്രാപ്പിൽ വീഴണ്ട എന്നാണ് തങ്ങളോട് അഭിപ്രായം പറഞ്ഞ കാര്യങ്ങളുടെ വിട്ട്. ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയത് അത്ര പെട്ടെന്നല്ല. സി പി എം ഏക സിവിൽ കോഡിനെതിരായി നടത്തുന്ന സെമിനാറിലേക്ക് സമസ്തയെ ക്ഷണിക്കുമെന്ന് അറിയിച്ചിരുന്നു. ലീഗിനെ കൂടി വിളിക്കുമോ എന്ന ചർച്ച സജീവമായി നടക്കുമ്പോൾ തന്നെ ഏക സിവിൽ കോഡിൽ കോൺഗ്രസിന്റെ ഉറച്ച നിലപാടില്ലായ്മയിൽ ലീഗിനുണ്ടായ അതൃപ്തി ചെറുതല്ല. സാഹചര്യത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് ഇന്ന് രാവിലെ തന്നെ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. കെ സി വേണുഗോപാൽ സാദിഖ് അലി തങ്ങളുമായി ഫോണിൽ ചർച്ച നടത്തി. എനിക്ക് മുസ്ലിം സഹോദരങ്ങളോടും പറയാനുള്ളത്, ഇത് അവരുടെയൊക്കെ ആശങ്കകൾ നമ്മളെല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവരാണ്. എക്കാലത്തെയും പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ബി ജെ പി എല്ലാ അടവും പ്രയോഗിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. ഇത് മുസ്ലിങ്ങളുടെ മാത്രം വിഷയമല്ല എന്ന പോയിന്റിൽ കൂടുതൽ ഊന്നൽ നൽകിയാണ് തെരുവിലിറങ്ങാതെ നിയമ പോരാട്ടം നടത്താൻ മുസ്ലിം സംഘടനകൾ തീരുമാനിക്കുന്നത്. സി പി എം ഇപ്പോൾ ഏക സിവിൽ കോഡിനെ എതിർക്കുന്നുണ്ടെങ്കിലും 1985 ഷബാനു കേസിന്റെ വിധിയും തുടർന്ന് കേരള രാഷ്ട്രീയത്തിലുണ്ടായ ചലനങ്ങളും ഇ എം എസിന്റെ നിലപാടും വീണ്ടും ചർച്ചയിലേക്ക് വരാം. മുസ്ലിം വനിതാ സംരക്ഷണ ബില്ലിനെ സി പി എം അന്ന് എതിർത്തിരുന്നു. സമരങ്ങൾ ആർക്കൊപ്പം എന്നതിൽ സമസ്തയിൽ ഇപ്പോൾ തന്നെ ഭിന്നസ്വരങ്ങൾ ഉയർന്നു കഴിഞ്ഞു. കോൺഗ്രസ് സിവിൽ കോഡിനെതിരെ എടുക്കുന്ന നിലപാടിലെ ഉറപ്പില്ലായ്മ മുതലെടുക്കുക ബി ജെ പി ആകുമോ? വരും ദിവസങ്ങളിലും ഏക സിവിൽ കോഡും അതിൻ്റെ സമര കൂട്ടുകെട്ടുകളും കേരള രാഷ്ട്രീയത്തിൽ വലിയ കോലിളക്കം സൃഷ്ടിക്കും. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.